Hi friends, welcome to Angelina Learning Class. Your attitude determines your direction. Okay, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വ്യാഴത്തിനെ കുറിച്ചാണ്, ജൂപ്പിറ്റർ. നമുക്കറിയാം ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ആരാണ്? വ്യാഴമാണല്ലേ. സൂര്യനിൽ നിന്നും ശരാശരി 777.4 മില്യൺ കിലോമീറ്റർ ദൂരെയാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. എത്രയാണ്? 778.4 മില്യൺ കിലോമീറ്റർ ദൂരെയാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. സൗരയൂഥത്തെ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതായത് ഇതൊരു ഭീമൻ ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. 12 വർഷം കൊണ്ടാണ് തൻ്റെ കേന്ദ്ര നക്ഷത്രമായ സൂര്യനെ വ്യാഴം ഒരു തവണ ചുറ്റുന്നത്. നമ്മളൊരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ കേട്ടില്ലേ, അതാണ്. സൂര്യനെ വ്യാഴം മൊത്തം ഒന്ന് ചൊരുവണ ചുറ്റിക്കറങ്ങി വരണമെങ്കിൽ എത്ര വർഷം വേണം? 12 വർഷം വേണം അല്ലേ. വ്യാഴത്തിൻ്റെ ഭ്രമണം വളരെ വേഗതയിലാണ് കേട്ടോ. എത്ര സമയം വേണമെന്നറിയാവോ? 9 മണിക്കൂർ 50 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് വ്യാഴം ഒരു ഭ്രമണം പൂർത്തിയാക്കും. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്. നമ്മളടുത്തില്ലേ AU എന്നൊക്കെ പറയത്തില്ലേ, അതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 5.2 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ് വ്യാഴത്തിലേക്ക് സൂര്യനിൽ നിന്നുമുള്ള ദൂരം. അപ്പോൾ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഏകദേശം എത്രയാണെന്നറിയാവോ? 150 ദശലക്ഷം കിലോമീറ്ററാണ്. പിന്നെ വ്യാഴത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, വ്യാഴം ഒരു ദ്രാവക ഗ്രഹമാണ്. എന്താണ്? വ്യാഴം ഒരു ദ്രാവക ഗ്രഹം ആണ്. പ്രത്യേകത എന്താണെന്നറിയാവോ? പ്രതലം ദ്രാവക രൂപത്തിൽ ആയിരിക്കും. ദ്രാവക ഗ്രഹമാണെന്ന് പറയാൻ കാരണം അതിൻ്റെ പ്രതലം ഒരു ദ്രാവക രൂപത്തിലായിരിക്കും. ഹൈഡ്രജൻ തിളയ്ക്കുന്ന സമുദ്രം എന്ന് നമുക്ക് പറയാം. കാരണം ഹൈഡ്രജൻ വാതകം ധാരാളമുള്ള വ്യാഴത്തിൽ വർദ്ധിച്ച ചൂട് കാരണം പാറകളും ലോഹങ്ങളുമൊക്കെ ഇങ്ങനെ തിളച്ച് മറിയുകയാണ്. വ്യാഴത്തിൻ്റെ ഉപരിതല ഊഷ്മാവ് എത്രയാണെന്നറിയാവോ? 157 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. മേഘങ്ങൾ പ്രധാനമായും 3 നിറത്തിൽ കാണപ്പെടുന്നു. ഏതൊക്കെയാണെന്നറിയാവോ? നീല, ചുവപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. പിന്നെ വളരെ കട്ടിയുള്ളതും തിങ്ങി നിറഞ്ഞതുമായ മേഘങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. അതിനാൽ വ്യാഴത്തിൻ്റെ ഉപരിതലം നമുക്ക് ദർശിക്കാൻ പ്രയാസമാണ്. ഇനി നമുക്ക് ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് നമ്മുടെ വ്യാഴം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ ആദ്യമായി കണ്ടെത്തിയത് ആരാണെന്നറിയുമോ? ഗലീലിയോ ഗലീലിയാണ്. എന്നായിരുന്നു? 1610ലായിരുന്നു അത്. അന്ന് 4 ഉപഗ്രഹങ്ങളെയായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്. ആരൊക്കെയാണെന്നറിയാവോ? അയോ, യൂറോപ്പ, ഗാനിമേഡ്, കാലിസ്റ്റോ എന്നീ 4 ഉപഗ്രഹങ്ങളെയായിരുന്നു അദ്ദേഹം അന്ന് കണ്ടെത്തിയത്. ആരൊക്കെയായിരുന്നു? അയോ, ഗാനിമേഡ്, കാലിസ്റ്റോ, യൂറോപ്പ. ഗാനിമേഡ് വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ്. മാത്രമല്ല സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹവും ഗാനിമേഡ് തന്നെയാണ്. അതിനുശേഷം 1892 അമാൾത്തിയ എന്ന ഉപഗ്രഹത്തെയും കണ്ടെത്തുകയുണ്ടായി. 1904 ഹിമാലയ, 1905 എലാറ, 1908 പെസിഫറെ, അങ്ങനെ തുടങ്ങി വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ പിന്നീട് കണ്ടെത്തുകയുണ്ടായി. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ പലതിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് ഇനി നോക്കാം. ആദ്യത്തെ ഉപഗ്രഹമായ അയോയെക്കുറിച്ച് നമുക്ക് നോക്കാം. വ്യാഴത്തിലെ ഒരു സുന്ദരൻ ഉപഗ്രഹമാണ് അയോ. ഇപ്പം ഞാൻ ഈ പിക്ചർ കാണിച്ചേക്കുന്നുണ്ടോ, പിക്ചർ വരും, അതാണ് സ്ക്രീനിൽ വരുന്ന പിക്ചറാണ് അയോയുടെ പിക്ചർ. 1960 ഗലീലിയോ ഗലീലി കണ്ടെത്തിയ ഒരു ഉപഗ്രഹമാണിത്. അതുകൊണ്ട് തന്നെ ആദ്യകാലം മുതൽക്കേ അയോയെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രം ഒരു പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. എന്നാൽ അയോ എന്ന വ്യാഴത്തിൻ്റെ സമീപവർത്തിയ ഉപഗ്രഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? വ്യാഴത്തെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കെ അയോ എന്ന ഉപഗ്രഹം വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തെത്തിയാൽ വ്യാഴം ഒരു പ്രത്യേകതരം ചൂളം വിളി ആരംഭിക്കും. അയോ അവിടെ നിന്നും കടന്നു പോകുന്നതോടെ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ മനസ്സിലായാലും എന്താണ് ആ പ്രത്യേകതയെന്ന്? ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
സജീവങ്ങളായ അഗ്നിപർവ്വതങ്ങളുള്ള ഒരു ഉപഗ്രഹം കൂടിയാണ് അയോ. അടുത്ത ആളിനി ആരാണ്? യൂറോപ്പ. അയോയെ പോലെ തന്നെ യൂറോപ്പയും എന്നാണ് കണ്ടെത്തിയത്? 1610 ഗലീലിയോ ഗലീലി കണ്ടെത്തിയ ഒരു ഉപഗ്രഹമാണ്. ഐസ്, പാറകൾ തുടങ്ങിയവയുടെ സാന്നിധ്യം യൂറോപ്പയിൽ കാണാമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. -130 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഊഷ്മാവ്. എത്രയാണ്? -130 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഊഷ്മാവ്. 60% പ്രകാശത്തെയും പ്രതിഫലിപ്പിക്കാൻ ഇതിന് കഴിയും. ജീവൻ്റെ കണികകൾ കാണാൻ സാധ്യതയുള്ള ഒരു ഉപഗ്രഹമായിട്ടാണ് യൂറോപ്പയെ ശാസ്ത്രം ഇപ്പോൾ കരുതുന്നത്. ഇനി അടുത്തത് ആരാണ്? ഇനി അടുത്തയാളാണ് ഗാനിമേഡ്. ഗാനിമേഡ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമേഡ്. 1610 ഗലീലിയോ തന്നെയാണ് ഗാനിമേഡിനെ ആദ്യമായി കണ്ടെത്തിയത്. നമ്മുടെ ബുധനേക്കാൾ വലിയ ഉപഗ്രഹമാണിത്. ഐസ്, ദ്രാവകങ്ങൾ തുടങ്ങിയവ ഗാനിമേഡിലുണ്ടെന്ന് സംശയിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും. നമുക്ക് നോക്കാം വ്യാഴത്തിലെ ഒരു ദിവസം എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. വ്യാഴത്തിലെ ഒരു ദിവസം എന്നത് നമ്മുടെ ഭൗമദിനത്തേക്കാൾ ചെറുതാണ്. അതായത് നമ്മുടെ 9 മണിക്കൂറും 55 മിനിറ്റും മതി വ്യാഴത്തിലെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം. ഇതിന് കാരണം എന്താണെന്നറിയാവോ? വ്യാഴം സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗതയിലാണ് സ്വയം ഭ്രമണം നിർവഹിക്കുന്നത്. അതായത് വ്യാഴത്തിൻ്റെ 1 സംഭ്രമണം ചെയ്യുവാൻ 9 മണിക്കൂറും 55 മിനിറ്റും മതി എന്നർത്ഥം. അതേസമയം വ്യാഴത്തിന് സൂര്യനെ 1 തവണ ഭ്രമണം ചെയ്യുന്നതിന് 11.86 വർഷം വേണം തരം. അപ്പോൾ നമ്മുടെ ഭൂമിക്ക് എത്ര ദിവസം വേണം? 365.25 ദിവസം മതി ഭൂമിക്ക് സൂര്യനെ 1 തവണ ചുറ്റാൻ. ഇനി നമുക്ക് നോക്കാം വ്യാഴത്തിൻ്റെ അന്തരീക്ഷവും ഗുരുത്വാകർഷണ ബലവും. വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആരൊക്കെയാണെന്നുള്ളതെന്നറിയാവോ? ഹൈഡ്രജൻ, ഹീലിയം, അമോണിയ, അസാഡ്ലിൻ, മീഥെയ്ൻ, ഈഥെയ്ൻ തുടങ്ങിയവയൊക്കെ ഉണ്ട്. അതിനാൽ വ്യാഴത്തിൻ്റെ അന്തരീക്ഷ സാന്ദ്രതയും വളരെ കൂടുതലായിരിക്കും. ഭൂമിയേക്കാൾ 7 മടങ്ങ് ഗുരുത്വാകർഷണ ബലമുണ്ട് വ്യാഴത്തിന്. ഭൂമിയിൽ 100 കിലോ ഭാരമുള്ള ഒരു വസ്തു വ്യാഴത്തിലെത്തിയാൽ 250 കിലോ ഭാരം അനുഭവപ്പെടും. എന്നുവെച്ചാൽ വ്യാഴത്തിൻ്റെ ചെന്നിറങ്ങിയ ഒരു പരീക്ഷണ വാഹനത്തിന് തിരികെ പോരുക ശ്രമകരമാണെന്ന് അർത്ഥം. ശക്തിയേറിയ ഒരു കാന്തിക്ഷേത്രമുണ്ട് വ്യാഴത്തിന്. ഏകദേശം 720 കോടി കിലോമീറ്റർ ചുറ്റളവിൽ ഈ കാന്തിക ബലം അനുഭവപ്പെടും. അത്രേ നിങ്ങൾ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണത്? വ്യാഴത്തിൻ്റെ മേഘപാളികൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്ന ഒരടയാളമാണിത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വാതകങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്ന ഈ റെഡ് സ്പോട്ടിൻ്റെ സ്ഥാനവും വർഷം തോറും മാറിക്കൊണ്ടിരിക്കും. ഇതേപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി നമുക്ക് നോക്കാം എന്താണ് റേഡിയോ വികിരണങ്ങളെക്കുറിച്ച്. നമുക്ക് നോക്കാം. വളരെ ശക്തിയേറെ റേഡിയോ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യാഴം ഗവേഷകർക്ക് ഒരത്ഭുതമാണ്. വ്യാഴത്തിന് ചുറ്റും ഇത്തരം റേഡിയോ വികിരണ ബെൽറ്റുകളുമുണ്ട്. വ്യാഴം പുറപ്പെടുവിക്കുന്ന റേഡിയോ വികിരണങ്ങൾക്ക് ഏറെ ദൂരം സഞ്ചരിക്കാൻ കഴിയും. ഇങ്ങനെ എത്തുന്ന റേഡിയോ വികിരണങ്ങളെ റേഡിയോ ടെലിസ്കോപ്പ് വഴി സ്വീകരിക്കാനും ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനും കഴിയുമോ എന്ന അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 1973 വിക്ഷേപിക്കപ്പെട്ട പാനിയർ 10 ആണ് വ്യാഴത്തിൻ്റെ റേഡിയേഷൻ ബെൽറ്റിനെ കുറിച്ച് ആദ്യമായി ലോകത്തിന് അറിവ് നൽകിയ പേടകം. ഏതായിരുന്നു? പാനിയർ 10 എന്നാണ് വിക്ഷേപിക്കപ്പെട്ടത്. 1973. ഓക്കെ, ഇതിൻ്റെ ബാക്കി വിഷയവുമായി നാളെ കാണാം. താങ്ക് യു. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു.